കോടിയേരി ബാലകൃഷ്ണൻ സിപിഎം സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തി. ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. പാർട്ടി സമ്മേളനങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ജനകീയ മുഖമായ കോടിയേരിയുടെ നേതൃപദവിയിലേക്കുള്ള മടങ്ങിവരവ്. 13 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിവരുന്നത്. രാവിലെ ചേർന്ന പിബി അംഗങ്ങളുടെ യോഗത്തിലായിരുന്നു കോടിയേരിയുടെ മടങ്ങിവരവ് ആദ്യം ആലോചിച്ചത്. ഈ യോഗത്തിലെ നിർദ്ദേശം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു. വിശദമായ ചർച്ചയൊന്നുമില്ലാതെ തന്നെ തീരുമാനം സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. ഏരിയാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ജില്ലാ സമ്മേളനത്തെ കടക്കുമ്പോഴാണ് കോടിയേരിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ്. പാർട്ടി നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെങ്കിലും ജനകീയതയുടെയും അനുരഞ്ജനത്തിൻ്റെയും മുഖമായ കോടിയേരിയുടെ സജീവ സാന്നിധ്യം സമ്മേളനകാലത്ത് സിപിഎമ്മിന് സംഘടനാപരമായി ഗുണം ചെയ്യും. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായി ചികിത്സാർത്ഥം ലീവിലായിരുന്നു. ആ അവധി ഒഴിവായി സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെന്ന് സെക്രട്ടറിയുടെ തീരുമാനിക്കുകയുണ്ടായി. കേരളയിൽ വഖഫ് PSC നിയമനം, ഇന്ധനവില തുടങ്ങിയ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായാണ് സർക്കാരിൻ്റെ പോക്ക്. ഇതെല്ലാം സാധ്യമാക്കാൻ പാർട്ടിയുടെ ശക്തമായ പിന്തുണ കൂടി വേണം. അപ്പോൾ കോടിയേരിയെ പോലുള്ള നേതാവ് സംഘടനാ തലപ്പത്തുണ്ടാകുന്നത് സർക്കാരിനും സഹായകരമാണ്. നേതൃമാറ്റം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും നീറിപ്പുകയാണ് പ്രതിപക്ഷം. സർക്കാരിനെതിരെ ശക്തമായ പോർമുഖം തുറക്കാൻ പോലും അവർക്കായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് CPM അവരുടെ ശക്തനായ നേതാവിനെ തിരികെ എത്തിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 2020 നവംബർ 13 കോടിയേരി സെക്രട്ടറി സ്ഥാനത്തുനിന്ന് അവധിയെടുത്തത്. മകന്റെ അറസ്റ്റ് സൃഷ്ടിച്ച പ്രതിരോധവും മാറ്റത്തിൽ പങ്കുവഹിച്ചിരുന്നു. മകൻ കേസിൽ ജാമ്യം കിട്ടി പുറത്തു വന്നത് മുതൽ കോടിയേരിയുടെ തിരിച്ചുവരവ് ഉറപ്പിച്ചിരുന്നതാണ്. പ്രതിരോധം നേരിട്ട സന്ദർഭത്തിൽ മാറ്റി നിർത്തിയതുപോലെ ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയ സംഘടനാ സാഹചര്യത്തിൽ CPM കോടിയേരിയെ മടക്കിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. മാറ്റം താൽക്കാലികമെന്ന പാർട്ടിവാദവും ഇതിലൂടെ സാധൂകരിക്കപ്പെട്ടു. 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയന്റെ പിൻഗാമിയായി സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ഇനിയൊരു ടൈം കൂടി സെക്രട്ടറിയായി തുടരുമെന്നും ഉറപ്പാണ്. R. ശ്രീജിത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.